ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പര നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരിക്കുന്നു എന്നറിഞ്ഞാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളത്തെ ക്ലാസ്സുകൾ കൊണ്ട് അനേകർക്ക് ആത്മീയ വർധന, രോഗസൗഖ്യം, ആത്മീയ വിടുതലുകൾ സംഭവിച്ചെന്ന് അറിഞ്ഞത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് കർത്താവിന്റെ വലിയേറിയ ദാസൻ പാസ്റ്റർ പി ടി തോമസ് അവർകളാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തെ ശ്രദ്ധിക്കാം. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനാപൂർവം ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവിൻ്റെ തിരുനാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ ഞങ്ങൾ പിന്നെയും അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഒരു പ്രധാന വിഷയം നമ്മൾ തുടർന്ന് ചർച്ച ചെയ്യുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചല്ലോ. ആത്മീയ ജീവിതം പ്രധാനമായും നിത്യജീവനുമായി ബന്ധപ്പെട്ടതാണെന്നും ഭൗമിക മേഖലകൾ പ്രശ്ന സങ്കലിതമാണ്, അത് രക്ഷിക്കപ്പെട്ടവൻ്റെയും രക്ഷിക്കപ്പെടാത്തവൻ്റെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ രക്ഷിക്കപ്പെട്ടവനും രക്ഷിക്കപ്പെടാത്തവനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, രക്ഷിക്കപ്പെട്ട് ദൈവപൈതലായി തീർന്നു കഴിയുമ്പോൾ അവൻ്റെ ഭൗമിക ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടങ്ങ് മാറും. ഓരോ പ്രശ്നങ്ങളെ അവൻ കാണുന്നതിൻ്റെ ആ വീക്ഷണഗതി അങ്ങ് മാറും. പ്രശ്നത്തെ പിന്നെ അവൻ പ്രശ്നമായിട്ടായിരിക്കില്ല കാണുന്നത്, അവൻ പ്രശ്നത്തെ ഒരു അവസരമായിട്ട് കാണും. കാരണം അവൻ്റെ ചിന്താഗതി തന്നെ മാറിയല്ലോ. കർത്താവിൻ്റെ ഉള്ളംകയിൽ അവൻ വഹിക്കപ്പെട്ടിരിക്കുന്നുവെന്നും കർത്താവിൻ്റെ ഉള്ളംകയിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്നുവെന്നും മാത്രമല്ല, അവൻ്റെ തലയിലെ ഒരു രോമം പോലും കർത്താവ് അറിയാതെയും അനുവദിക്കാതെയും താഴെ വീഴുകയില്ലെന്നും അത്രമാത്രം ദൈവം അവനെ കരുതുന്നു എന്നുമുള്ള ആ ഉൾബോധവും ദൈവത്തോടുള്ള വ്യക്തിബന്ധവും അവൻ്റെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ അവന് പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടങ്ങ് മാറും. ചിലപ്പോൾ പ്രശ്നങ്ങൾ മാറിയെന്ന് വരികയില്ല. ചിലപ്പോൾ ചില ആളുകൾ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ പോലും അവൻ വളരെ ഗ്ലൂമിയായിട്ട്, അവന് വളരെ വിഷാദരോഗിയെപ്പോലെ പെരുമാറുന്നത് കാണാൻ കഴിയും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പ്രശ്നങ്ങളൊന്നും അവരുടെ പരിസരങ്ങളില്ല, അവരുടെ സാഹചര്യങ്ങളില്ല, കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ടാണ് പോകുന്നത്. പക്ഷേ കാര്യങ്ങളെല്ലാം ഭംഗിയായി പോകുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു ദുഃഖം, പ്രശ്നം അവനിലാണ്. പലപ്പോഴും നമ്മൾ പ്രശ്നമാണെന്ന് വിചാരിക്കുന്നത് യഥാർത്ഥ പ്രശ്നമല്ല, നമ്മളതിനെ കാണുന്ന കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ പ്രശ്നത്തെ പ്രശ്നമാക്കുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ പ്രശ്നങ്ങൾ, സാഹചര്യങ്ങൾ ഔട്ട്റൈറ്റ് മീൻസ് ഓവർ നൈറ്റ്, ഒറ്റ രാത്രി കൊണ്ട്, മിനിറ്റ് കൊണ്ട് പ്രശ്നങ്ങൾ മുഴുവൻ അങ്ങ് മാറിയില്ലെങ്കിൽ ആൾ മാറി, ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്ന ആൾ മാറി. ആൾ മാറിക്കഴിയുമ്പോൾ പിന്നെ അവൻ്റെ കാഴ്ചപ്പാടിൽ വ്യത്യാസം വരുന്നത് കൊണ്ട് അവൻ്റെ പ്രശ്നങ്ങൾ പിന്നെ വലുതായി അവൻ കാണുകയില്ല. അവനെ കരുതുന്ന ദൈവത്തിൻ്റെ കരുതലായിരിക്കും അവന് കൂടുതൽ പ്രധാനമായി ചിന്തയിൽ വരുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ദൈവപൈതലിൻ്റെ ആത്മീയ ജീവിതത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിവർത്തനം, അവൻ്റെ ഭൗമിക ജീവിതവുമായി ബന്ധപ്പെട്ട്. ഓഫ് കോഴ്സ് അവൻ്റെ പാപപരിഹാരം അവന് പ്രാപിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അവൻ്റെ ഹൃദയത്തിൽ ദിവ്യമായ സമാധാനം മീൻസ് വസിക്കുവാൻ തുടങ്ങിയ. അതാണല്ലോ റോമാലേഖനം 5:1 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ ദൈവത്തോട് സമാധാനത്തിലായി കഴിയുമ്പോൾ ദൈവം അവൻ്റെ പരിപാലകനായി അവനോടുകൂടെ ഉണ്ട്, അവനെ കരുതുന്നവനായി കൂടെയുണ്ട് എന്നുള്ള ആ തിരിച്ചറിവ് അവൻ പ്രാപിച്ചു കഴിയുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവൻ്റെ ഹൃദയത്തിൽ സമാധാനം തുടങ്ങും. ദൈവത്തോട് സമാധാനമായിരുന്നു കഴിയുമ്പോൾ മറ്റുള്ളവരോട് സമാധാനമായിരിക്കാൻ കഴിയും, അവന് തന്നിൽ തന്നെ സമാധാനമായിരിക്കാൻ കഴിയും. അവൻ്റെ പ്രശ്നങ്ങൾ ഒരു പുതിയ നിലയിലേക്ക് മാറുന്നതും കാര്യങ്ങളെല്ലാം ഒരു പുതിയ അവസ്ഥ പ്രാപിച്ചതുപോലെയും അവന് കാര്യങ്ങളെ കാണാനായിട്ട് കഴിയും. ആ വ്യത്യാസമാണ് പ്രധാനം. എന്നാൽ സഹോദരങ്ങളെ, ഇതുപോലെ തന്നെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളെപ്പോലും വലിയ ബീഫത്സമായ വലിയ പ്രതിസന്ധികളാക്കി മറ്റുള്ളവർക്ക് നമ്മളെ ഭയപ്പെടുത്താനും കഴിയും. കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കും, നമ്മളത് വലിയ കാര്യമായിട്ട് കണക്കാക്കിയിരുന്നില്ല. കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ പോലും അതിനെ വലിയ ബീഫത്സമായ കൊച്ചു കാര്യമായിട്ട് അങ്ങോട്ട് അവതരിപ്പിക്കാൻ കഴിയും. നമുക്കറിയാമല്ലോ, മനുഷ്യന് ഒരു തലവേദനയൊക്കെ സാധാരണ തോന്നുന്നതാണ്.
ഒരു രാവിലെ എഴുന്നേറ്റപ്പം സാധാരണ ഇല്ലാത്ത പോലെ ഒരു കൊച്ചൊരു തലവേദന. തലേന്ന് രാത്രി ഉറക്കം ശരിയാകാതെ പോയത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കൊച്ചു കാരണം കൊണ്ടായിരിക്കും ഒരു കൊച്ചു തലവേദന. കൊച്ചു തലവേദന വരുമ്പോൾ നമ്മൾ ആരോടെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ തലവേദന, അയ്യോ ഇങ്ങനെ അവന് തുടങ്ങിയത്, ആ കൊച്ചു തലവേദനയൊന്നും അവഗണിക്കരുത്, ഇങ്ങനെ തുടങ്ങി അവനത് വേണ്ട പോലെ പരിഗണിക്കാതിരുന്ന് രണ്ടാഴ്ച തലവേദനയാ തലവേദനയാന്ന് പറഞ്ഞ് ഒടുവിൽ ചെന്ന് പരിചോദിച്ചപ്പോഴില്ല ബ്രെയിൻ ട്യൂമർ അതിൻ്റെ അങ്ങേയറ്റത്തെത്തി. കുഴപ്പമായി, എൻ്റെ മനുഷ്യ നിങ്ങൾ ചുമ്മാ അത് ഈ തലവേദനയാണെന്നും പറഞ്ഞ് ചുമ്മാ അതൊരു ചുക്കുകാപ്പിയും കുടിച്ചുകൊണ്ടുമെന്നും ഒന്നും കാര്യങ്ങൾ വല്ല സ്പെഷ്യലിസ്റ്റിനെ പോയി വേഗം കാണിടേ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേ തലവേദന വലിയ പ്രശ്നമായി. നോക്കണേ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ബീഫൽസമായ പ്രതിസന്ധികളായി ഭീകരമായ സാഹചര്യങ്ങളായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ചില ആളുകൾ പിശാചിനാൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. കുഞ്ഞിന് പരീക്ഷയ്ക്ക് ഇച്ചിരി ഗ്രേഡ് കുറഞ്ഞു പോയി, അയ്യോ ഒരു സബ്ജക്റ്റിന് അവനൊരു ഇച്ചിരി ഗ്രേഡ് കുറഞ്ഞു പോയി എന്നുള്ളത് കൊണ്ട് തന്നെ അവൻ തോറ്റ തുന്നമ്പാടി കൂലിപ്പണിക്കാരനായിട്ട് പോകണമെന്നാണോ അല്ലെങ്കിൽ ചുമടെടുപ്പുകാരനായിട്ട് പോകണമെന്നാണോ? അതൊന്നുമല്ല, ഒരു വിഷയത്തിന് അല്പം മാർക്ക്, ഒരു വിഷയത്തിന് അല്പം മാർക്ക് ഇപ്പം കുറഞ്ഞു, അടുത്ത പ്രാവശ്യം അവൻ ഒന്നുകൂടി ഉത്സാഹമായി പഠിച്ച് ഇച്ചിരി കൂടി അതിന് അവൻ ഒന്നുകൂടി നന്നായിട്ട് മീൻസ് ഫെയർ ചെയ്യും. സി, അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ പ്രിയമുള്ളവർ പ്രശ്നങ്ങൾ മാറും. അല്ല, ആ കൊച്ചിന് ഗ്രേഡ് കുറഞ്ഞു എന്തുകൊണ്ടാണെന്നറിയാമോ? അതെ, നിങ്ങളുടെ മൂന്ന് തലമുറയ്ക്കപ്പുറത്ത് ഒരു വല്യപ്പൻ ഒരു സാറിനോട് വഴക്കുണ്ടാക്കി സാറിനെ നിന്ദിച്ചു. അന്ന് സാറ് അവനെ ശപിച്ചതാ. തലമുറയായിട്ടത് മാറി വരിക, അതാ ഇതിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. വല്ല പരിഹാരവും ഉണ്ടാക്കിക്കോ, അല്ലെങ്കിൽ ഉണ്ടല്ലോ എവിടെ നമ്മൾ പിടിക്കുന്നിടത്തൊന്നും കാര്യം നിൽക്കുകയില്ല. മുമ്പേ ഞാൻ പറഞ്ഞില്ലേ, കൊച്ചു തലവേദന രാവിലെ ഇച്ചിരി ഒരു തലവേദന തോന്നിയവനെ ബ്രെയിൻ ട്യൂമർ പേഷ്യൻ്റ് ആക്കി. അവന് ബ്രെയിൻ ട്യൂമർ ഒന്നും കാണത്തില്ല, പക്ഷേ അവൻ ബ്രെയിൻ ട്യൂമർ പേഷ്യനെ പോലെ പിന്നെ അങ്ങ് പെരുമാറാൻ തുടങ്ങും. അവനൊന്നും ചെയ്യാനുള്ള ശേഷിയില്ല, അവനാകെക്കൂടി നിസ്സഹായരും ബലഹീനനുമായി പോകുന്നത് പോലെയാകും. ഇതുപോലെ കുഞ്ഞിന് ഒരു വിഷയത്തിന് ഇച്ചിരി ഗ്രേഡ് കുറഞ്ഞു, അതിന് മൂന്ന് തലമുറയ്ക്ക് അപ്പുറത്തുള്ള ഒരപ്പൻ ഒരു വല്യപ്പച്ചൻ ഒരു അധ്യാപകനോട് ഇച്ചിരി ചൂടായി സംസാരിച്ചു, അതിൻ്റെ ശാപമാണ്. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പം നമ്മൾ അറിയാതെ ഇല്ലാത്ത പ്രശ്നങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നവരാണ്. നമ്മുടെ കാഴ്ചപ്പാടിൽ വളരെ അപകടകരമായ ഒരു മാറ്റം വരുന്നത് വളരെ ഗുരുതരമായ ഭവിഷ്യത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. നോക്കണേ, എന്നിട്ട് ഇത് ശാപമാണ് എന്ന് വരുത്തിക്കൂട്ടി ഇന്ന് കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത കാരണം കൊണ്ടാണെന്ന് വരുത്തിക്കൂട്ടി അതിന് പരിഹാരം അവരുടെ കയ്യിലുണ്ട് എന്ന് വരുത്തി മനുഷ്യരെ മുഴുവൻ തങ്ങളുടെ അടിമകളാക്കുന്ന ഒരു വല്ലാത്ത സ്ഥിതി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രചരിക്കുന്നത് സങ്കടകരമായൊരു യാഥാർത്ഥ്യമല്ലേ? എൻ്റെ സഹോദരങ്ങളെ, ഈ വാക്കുകൾ കേൾക്കുന്നവരെല്ലാരെങ്കിലും ഇങ്ങനെയുള്ള കെണിയിലകപ്പെട്ട് വചനവിരുദ്ധമായ നടപടികളുടെ പിന്നാലെ പോകുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധാപൂർവം ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള ഈ കാര്യങ്ങൾ കേൾക്കണമെന്ന് വളരെ ഹൃദയപൂർവ്വം വിനയപൂർവ്വം നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഞങ്ങൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ മുഖവുരയായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ന്യായമായ എന്തെങ്കിലും വിശദീകരണം ഇത് സംബന്ധമായി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കണമെന്ന്. അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് ചോദിക്കുവാനുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കതിന് സ്വാതന്ത്ര്യമുണ്ടെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. സഹോദരങ്ങളെ, അപ്പം ശാപമില്ലേ? പെട്ടെന്ന് ചാടി ചോദിക്കും, അയ്യോ ഉണ്ടെന്നേ, ശാപമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ശാപമുണ്ടെന്നേ. എന്നാൽ എന്താണ് ശാപം? എന്താണതിന് പരിഹാരം? നമുക്ക് വിശുദ്ധ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ആത്മമണ്ഡലമല്ലേ ഈ ശാപമെന്ന് പറയുന്നത്? നമ്മുടെ ശരീരമണ്ഡലത്തിൽ ഒതുങ്ങുന്നൊരു കാര്യമല്ലല്ലോ, അത് ആത്മമണ്ഡലത്തിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണല്ലോ. ഈ ശാപത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ആത്മമണ്ഡലമല്ലേ എന്ന് പറഞ്ഞാൽ ശാരീരിക മണ്ഡലത്തിൽ, ഭൗതിക മണ്ഡലത്തിൽ ഒതുങ്ങാത്ത ഒരു ഒരു സൂപ്പർ നാച്ചുറലായ പ്രകൃത്യാതീതമായ എന്തോ ഒരു വലിയ ശക്തി അല്ലേ
തീർച്ചയായിട്ടും അങ്ങനെ ആണെങ്കിൽ ആത്മമണ്ഡലത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായി ഉൾക്കാഴ്ച തരുന്നത് വിശുദ്ധ തിരുവെഴുത്താണ്. ഈ വിശുദ്ധ തിരുവചനം എന്ന ടെലസ്കോപ്പിലൂടെ നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് ഈ ഭൗമലോകത്തിൽ നിന്നുകൊണ്ട് ആത്മലോകത്തെ കാര്യങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ടെലസ്കോപ്പായത്. ഇതിലൂടെ അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് നേരിട്ട് കാണാൻ കഴിയാത്ത ആത്മമണ്ഡലത്തിലെ യാഥാർത്ഥ്യങ്ങൾ ഇതിലൂടെ നമ്മുടെ കൺമുമ്പിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുക നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വിശുദ്ധ തിരുവെഴുത്തിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ആത്മമണ്ഡലത്തിലെ വിഷയങ്ങൾ ഗ്രഹിക്കാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് വിശുദ്ധ തിരുവെഴുത്ത് എന്താണ് പറയുന്നത് എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായ പരിഗണന. നമുക്ക് ആ വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. പ്രിയ ദൈവമക്കളെ, ഉൽപ്പത്തി പുസ്തകം എല്ലാത്തിൻ്റെയും ഉൽപ്പത്തി വിവരണമാണല്ലോ ഉൽപ്പത്തി പുസ്തകം. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലാണ് പാപത്തിൻ്റെ ഉൽപ്പത്തിയും ശാപത്തിൻ്റെ ഉൽപ്പത്തിയും ഒക്കെ നമ്മൾ കാണുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പാപത്തിൻ്റെ ഉൽപ്പത്തി അതിനേക്കാൾ ഇച്ചിരി കൂടി പുറകോട്ട് പോകുമ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിനും പുറകോട്ട് പോകുമ്പോഴാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാമല്ലോ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 14 അധ്യായവും യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 28 അധ്യായവും ഒക്കെ വായിക്കുമ്പോൾ ലൂസിഫറിൻ്റെ വീഴ്ചയെക്കുറിച്ചുള്ള വിവരണം നമുക്ക് കാണാൻ കഴിയും. മാലാഖയായിരുന്ന, വിശുദ്ധ കെരൂബായിരുന്ന, കെരൂബ് ദൂത സമൂഹത്തിൻ്റെ നേതാവായിരുന്ന ലൂസിഫർ, അവൻ ജ്ഞാനസമ്പൂർണൻ, സൗന്ദര്യസമ്പൂർണൻ, ദൈവസിംഹാസനത്തോട് അടുത്ത് ഇടപെട്ടിരുന്നവൻ, ദൈവസിംഹാസനത്തിന് മീതെ ചിറകുവിടർത്ത് മറയ്ക്കുന്ന കെരൂബായിരുന്നവൻ, അങ്ങനെ ഉന്നത പദവികളുണ്ടായിരുന്ന ആ മാലാഖ, ആ വിശുദ്ധ മാലാഖ അവൻ്റെ ഹൃദയത്തിൽ നിഗളം കടന്നു. ആ നിഗളം കടന്നതിൻ്റെ ഫലമായി അവൻ അത്യുന്നതിനോട് സമനാകാൻ ആഗ്രഹിച്ചു. അടുത്ത പടിയായിട്ട് നോക്കണേ, അവൻ്റെ സിംഹാസനം ദൈവസിംഹാസനത്തിന് മീതെ വെക്കണമെന്ന് ആഗ്രഹിച്ചു. ഈ ആംബിഷൻ, ഉയരാനുള്ള ത്വര ഒരുവനിൽ കടന്നാൽ ഈ ഗോവണിയെ കയറുന്നത് പോലാണെന്നാ. ഒരു ഗോവണിയെ കയറിയാൽ അടുത്ത പടിയിലോട്ട് കയറണം, അടുത്ത പടിയിലോട്ട് കയറണം, അടുത്ത പടി. ഈ ഗോവണിയിൽ ഒരിടത്ത് നിലനിൽപ്പില്ല, കയറിക്കൊണ്ടേയിരിക്കണം. ഇതുപോലെയാണ് ഉയരാനുള്ള ഒരു ത്വര മനുഷ്യനിൽ കടന്നാൽ അവൻ എത്ര ഉയർന്നാലും ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ചെന്നാലും പിന്നെയും അവന് അതിൽ ഉയരണം എന്നുള്ളൊരു ചിന്ത വരും. ഇത് പിശാചിന് ഹൃദയത്തിലുണ്ടാകുകയും അങ്ങനെ ദൈവം അവനെ അശുദ്ധനെന്നെണ്ണി വിശുദ്ധ ദേവ പർവ്വതത്തിൽ നിന്ന് പുറത്താക്കി എന്ന് നാം തിരുവെഴുത്തിൽ കാണുന്നു. അവൻ്റെ നിവാസമായിരുന്ന ഭൂമിയും അതുമൂലം ശപിക്കപ്പെട്ടു. അപ്പോൾ നോക്കണേ, പാപം ലൂസിഫറിൻ്റെ ഹൃദയത്തിലാണ് അങ്കുരിച്ചത്, ഉടലെടുത്തത്. അതുകൊണ്ടാണ് എവിടെ പാപം കണ്ടാലും ആ അത് അവൻ്റേതാണെന്ന് പിശാച് അവകാശപ്പെടും. ഇവിടെ എനിക്ക് തോന്നുന്നു ഇച്ചിരി കാര്യം കൂടെ വിശദീകരിച്ച് തരാൻ ആവശ്യമുണ്ടായിരിക്കാം. ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ട, ഈ പാപം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ പാപമെന്ന് കേട്ടാൽ ഉടനെ തിന്മ പ്രവൃത്തികളാണ് നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത്. തിന്മ പ്രവൃത്തികളാണ് ഈ തിന്മ പ്രവൃത്തികൾ പാപത്തിൻ്റെ പ്രദർശനമാണ്. പാപമെന്ന് പറയുന്നത് പ്രവൃത്തികളിൽ ഒതുങ്ങുന്നതല്ല. പാപമെന്ന് പറയുന്നത് മനുഷ്യൻ ഇന്ന് ആയിരിക്കുന്ന ആന്തരിക അവസ്ഥയാണ്. അതിന് മൂലകൃതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമൊക്കെ നമുക്കറിയാമല്ലോ. ഹമാറ്റിയ എന്ന പദമാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. ലക്ഷ്യം തെറ്റുക എന്നതാണ് ആ വാക്കിൻ്റെ മൂല അർത്ഥം. അതെ, ലൂസിഫറിലാണത് കടന്നത്. ദൈവം ലൂസിഫറിനെ ദൈവത്തിൻ്റെ മാലാഖയായി, ആജ്ഞാനുവർത്തിയായി, ദൈവഹിത നിർവഹണത്തിനുള്ള ഒരുവനായി, ദൈവം കൊടുക്കുന്ന കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിന് കീഴ്പ്പെട്ട് വിധേയപ്പെട്ട് ഇരിക്കാൻ, ലോയലായിട്ടിരിക്കാനുള്ള ഒരുവനായിട്ട് ദൈവം അവനെ സൃഷ്ടിച്ചു. പക്ഷേ അവൻ ഞാൻ ദൈവത്തിനു വേണ്ടിയുള്ളവൻ എന്ന ചിന്തയിൽ നിന്ന് മാറി അവൻ അവൻ്റേതായൊരു മേഖല രൂപപ്പെടുത്തി, എനിക്ക് ദൈവത്തിൻ്റെ വ്യവസ്ഥിതിയിൽ നിന്ന് സ്വതന്ത്രമായ മറ്റൊരു മണ്ഡലം എൻ്റേതായിട്ടുണ്ടാകണമെന്ന ചിന്ത അവരുണ്ടായി. അപ്പോൾ നോക്കണേ, അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്വത്തിന്, ദൈവത്തിൻ്റെ ഭരണാധിപത്യത്തിന്, ദൈവത്തിൻ്റെ മണ്ഡലത്തിന്, ദൈവത്തിൻ്റെ പരമാധികാര മണ്ഡലത്തിൽ ഒരു ദൈവത്തിൻ്റെ ആജ്ഞാനുവർത്തിയായി, ദൈവഹിത നിർവഹണത്തിനുള്ള ഒരു ഉപാധിയായി ഏൽപ്പിക്കപ്പെട്ടിരിക്കേണ്ട ലൂസിഫർ
ആ ദൈവത്തിൻ്റെ പരമാധികാര മണ്ഡലത്തിൽ നിന്ന് സ്വയം സ്വതന്ത്രനാകാൻ ആഗ്രഹിച്ച് അവൻ്റേതായ ഒരു പരമാധികാര മണ്ഡലം ഉളവാക്കുവാൻ അവൻ ആഗ്രഹിച്ചു, പരിശ്രമിച്ചു. അപ്പം ദൈവത്തിൻ്റെ രാജ്യത്വത്തിന് സമാന്തരമായി മറ്റൊരു രാജ്യത്വ മണ്ഡലം രൂപപ്പെടുത്തണമെന്നുള്ളത് അവൻ്റെ ഹൃദയത്തിൻ്റെ താല്പര്യമായി. അപ്പോൾ ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടി ദൈവം അവനെ സൃഷ്ടിച്ചുവോ ആ ലക്ഷ്യം അവനിൽ സാധിക്കുവാൻ കഴിയാതെ അവൻ ദൈവത്തിൻ്റെ ആ രാജ്യത്വത്തിൽ നിന്ന് പിൻവലിഞ്ഞ് സ്വന്തമായി ഒരു മേഖല രൂപപ്പെടുത്തുവാനും ആ മേഖല ദൈവത്തിൻ്റെ ആധിപത്യ മേഖലയേക്കാൾ ഉയർന്നതാകണമെന്നും താല്പര്യപ്പെട്ടു. അതാണ് ലക്ഷ്യം തെറ്റിപ്പോയി, സൃഷ്ടിയെക്കുറിച്ചുള്ള ദൈവലക്ഷ്യം തെറ്റിപ്പോയി. അതാണ് പാപമെന്ന് പറയുന്നത്. അങ്ങനെ ഒന്ന് മാറിയപ്പോൾ നോക്കാം, ലക്ഷ്യം തെറ്റിപ്പോയപ്പോൾ ദൈവം അവനെ തള്ളിക്കളഞ്ഞു. അവനെ തള്ളിക്കളഞ്ഞ് അവൻ്റെ നിവാസമായി നിയമിച്ചു കൊടുത്തിരുന്ന ഭൂമിയും തൽഫലമായി ശപിക്കപ്പെട്ടു. അപ്പോൾ പാപത്തിൻ്റെ ഫലമാണ് ശാപം. പാപം ഒരു വസ്തുവാണെങ്കിൽ ശാപം അതിൻ്റെ നിഴലാണ്. പാപം ഒരു വസ്തുവെങ്കിൽ ശാപം അതിൻ്റെ നിഴലാണ്. പാപത്തിൽ നിന്ന് ശാപത്തെ മാറ്റി നിർത്തുവാൻ കഴിയുകയില്ല. നോക്കണേ, അപ്പോൾ പാപത്തിൻ്റെ ഫലമാണ് ശാപം. ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പാപപരിഹാരം വരുത്തിയാൽ സ്വാഭാവികമായി ശാപവും പരിഹരിക്കപ്പെടുമെന്നുള്ളത് പകൽ പോലെ തെളിവല്ലേ? പാപം ഒരു വസ്തുവെങ്കിൽ ശാപം അതിൻ്റെ നിഴലാകയാൽ വസ്തു നീക്കപ്പെട്ട് കഴിയുമ്പോൾ നിഴൽ മാറ്റപ്പെടും. പ്രിയപ്പെട്ടവർ, ഞാൻ പിന്നെയും ഒരു ഉദാഹരണം പോലെ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ, ഈ പണ്ടൊക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ഡയപ്പറും അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെയുള്ള സാധാരണഗതിയിലാണല്ലോ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ വളർത്തിയിരുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ബാല്യപ്രായത്തിലൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളെ, മലക്കപ്പുരത്തുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് ചിലപ്പോൾ കുഞ്ഞ് മീൻസ് അമ്മമാരൊക്കെ യോഗത്തിലൊക്കെ സംബന്ധിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് ഒരു യോഗത്തിൽ ആ കുഞ്ഞിനെയും കൊണ്ട് അമ്മ സംബന്ധിക്കുമ്പോൾ ഉറങ്ങിക്കിടന്നു, ഇച്ചിരി കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞങ്ങ് വിസർജിച്ചു എന്ന് വിചാരിക്കുക. ആ കുഞ്ഞ് വിസർജിച്ചു. പെട്ടെന്ന് ആ അമ്മയത് ശ്രദ്ധിച്ചത്, ദുർഗന്ധം വന്നപ്പോഴാണ് അമ്മയത് ശ്രദ്ധിച്ചു. വേഗം ശ്രദ്ധിച്ച് ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പുറത്തു പോയി, വേഗം അതിനെ വൃത്തിയാക്കി കഴുകി പുതിയ തുണിയൊക്കെ ഉടുപ്പിച്ച് വൃത്തിയാക്കി ഇത്തിരി പൗഡറുമൊക്കെ, അന്നതൊക്കെ ഉള്ളൂ, പൗഡറൊക്കെ ഇടുവിച്ച് അകത്ത് കൊണ്ടുവന്നു. നോക്കണേ, അപ്പോൾ ആ വിസർജ്യം, ദുർഗന്ധം പരത്തുന്ന വിസർജ്യം ഉള്ളതുകൊണ്ട് അവിടെ ദുർഗന്ധമുണ്ടായി. ആ വിസർജ്യം നീക്കം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ദുർഗന്ധം പരിഹരിക്കപ്പെട്ടു. മനസ്സിലാക്കാൻ ഞാൻ ഉദാഹരണം പറയുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ആ വിസർജ്യവും ദുർഗന്ധവും തമ്മിലുള്ള ബന്ധം പോലെയാണ് പാപവും ശാപവും തമ്മിലുള്ള ബന്ധം ഇരിക്കുന്നത്. അപ്പോൾ പാപത്തിൻ്റെ ഫലമാണ് ശാപമെങ്കിൽ പാപം പരിഹരിക്കപ്പെടുമ്പോൾ ശാപവും പരിഹരിക്കപ്പെടും. പാപം പരിഹരിക്കാതെ ശാപം പരിഹരിക്കപ്പെടുകയില്ല. പ്രിയപ്പെട്ടവരെ, പാപപരിഹാരത്തിന് നമ്മുടെ യാതൊരു കർമ്മമോ നമ്മുടെ യാതൊരാത്മിക ശുശ്രൂഷയോ നമ്മുടെ ഏതെങ്കിലും ഒരു സൽപ്രവൃത്തിയോ മതിയാകാത്തതായിരിക്കുന്നത് പോലെ തന്നെ ശാപം മാറ്റാനും യാതൊരുവിധ ആത്മിക ശുശ്രൂഷയും ഉപകരിക്കുന്നില്ല, മറക്കരുത്. അപ്പോൾ പാപപരിഹാരവും ശാപനിവാരണവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെയാണ് നിലനിൽക്കുന്നത്. നോക്കണേ, ഒരു വശം മാത്രം നീക്കം ചെയ്യപ്പെട്ടിട്ട് മറ്റൊരു വശം നിലനിൽക്കുവാൻ കഴിയുമോ? ഒരിക്കലും കഴിയുകയില്ല. ഒരു നാണയം അതിന് രണ്ട് വശമുണ്ട്. ഇത്തിരി കട്ടിയുള്ള നമ്മുടെ 5 രൂപ, പഴയ 5 രൂപ നാണയമാണെന്ന് വിചാരിച്ച് ഇച്ചിരി കട്ടിയുണ്ടത്, ആട്ടെ ഇതിന് രണ്ട് വശമുണ്ട്, എന്നാൽ ഒരു വശം മതിയെന്ന് പറഞ്ഞ് അത് നടുവേ ഒരു ലെയ്ത്തിൽ വെച്ച് അങ്ങ് പിളർന്നു വിട്ടാൽ
അപ്പം ഇനിയിപ്പോൾ ഒരു വശമേ ഉള്ളല്ലോ. അല്ല, പിളർന്നതിന് രണ്ടിനും പിന്നെയും രണ്ട് വശങ്ങളില്ലേ. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു നാണയത്തിന് രണ്ട് വശം പോലെയാണ് പാപവും അതിൻ്റെ ശാപവും എന്ന് പറയുന്നത്. അപ്പോൾ പാപം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ശാപവും സ്വാഭാവികമായി നീക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് ആരും ശാപനിവാരണത്തിന് യാതൊരു ശുശ്രൂഷയും ചെയ്യുവാൻ ദൈവവചനത്തിൽ വ്യവസ്ഥയില്ല. ഇങ്ങനെ ഒരു പ്രസ്താവന ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ലെന്ന് വരാം. അതുകൊണ്ട് ഞാൻ ഈ വിഷയ സംബന്ധമായി കൂടുതൽ വിശദീകരണം വിശുദ്ധ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, പാപത്തിൻ്റെ ഉറവിടമെന്ന് പറയുന്നത് പിശാചാണ്. അതാണ് പാപം എവിടെ കണ്ടാലും പിശാച് അതിനെ തൻ്റേതെന്ന് പറഞ്ഞ് അവകാശപ്പെടും. ചില ആളുകളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അതേ സകലവും സൃഷ്ടിച്ച ദൈവമല്ലേ ഉവ്വ്, സകലവും സൃഷ്ടിച്ച ദൈവമാണ് ദൈവം, അവനെ കൂടാതെ ഒരു സൃഷ്ടിയുമില്ല, അത് തിരുവെഴുത്ത് പറയുന്നുണ്ട്. അപ്പോൾ സകലവും സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ പാപവും സൃഷ്ടിച്ചത് ദൈവമല്ലേ എന്ന് ചോദിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്നോട് ചോദിച്ചിട്ടുമുണ്ട്. സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ, ഈ പാപമെന്ന് പറയുന്നത് ഒരു സൃഷ്ടിയെ അല്ല, ഒരു സൃഷ്ടിയെ അല്ല. വ്യക്തമാക്കി തരാം, ഒരു സൃഷ്ടി എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായ നിലനിൽപ്പുള്ള ഒരു വസ്തുവാണ് ഒരു സൃഷ്ടി എന്ന് പറയുന്നത്. സ്വതന്ത്രമായി നിലനിൽക്കുവാൻ കഴിയുന്ന ഒരു വസ്തു, സ്വയാസ്തിക്കുമ്പോൾ സ്വന്തമായ നിലനിൽപ്പുള്ള ഒരു വസ്തുവാണ് ഒരു സൃഷ്ടി. നോക്കണേ, എന്നാൽ ഈ പാപത്തിനങ്ങനെ സ്വന്തമായ ഒരു നിലനിൽപ്പില്ല. ഏതെങ്കിലും ഒരു സൃഷ്ടിയോട് ബന്ധപ്പെട്ട് മാത്രമേ ഇതിന് നിലനിൽപ്പുള്ളൂ, ഇതിന് സ്വതന്ത്രമായ നിലനിൽപ്പില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞ് നിങ്ങളെ ഗ്രഹിപ്പിക്കുവാൻ ശ്രമിക്കട്ടെ. നമ്മൾ പാപം വിശദീകരിക്കാനായിട്ട് നമ്മൾ ഉദാഹരണങ്ങളായി എടുക്കുന്ന ഒരു കാര്യമാണ്. സേ ഉദാഹരണം, ഇപ്പോൾ ഇവിടെ ഒരു ഫാൻ ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ഫാൻ, അത് ഓടിക്കൊണ്ടിരിക്കുന്നു, നന്നായി നമുക്ക് കാറ്റും കെട്ടിക്കൊണ്ടിരിക്കുന്നു. അല്പം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അതിനകത്തു നിന്ന് കിടുകിടാ എന്നൊരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. സങ്കല്പിക്കുക, കിടുകിടാ കിടുകിടാ എന്നൊരു ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ഫാനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് മനസ്സിലാകും, അതിനകത്തെ ബെയറിങ് ഇളകി, ബെയറിങ് ഇളകി, അതിൻ്റെ പ്രവർത്തനം, അത് ശബ്ദമുണ്ടാക്കുന്നു, ഇപ്പോൾ അത് വോബിളി ചെയ്യുന്നു, അത് സ്മൂത്തായിട്ട് റിവോൾവ് ചെയ്യുന്നില്ല, അത് ഇറ്റ്സ് വോബിളിങ്, ഇറ്റ് മേ ഫോൾ ഡൗൺ എനി ടൈം. അത് ചിലപ്പോൾ ഏത് സമയത്തും ചിലപ്പം മനുഷ്യൻ്റെ തലയിൽ വീണെന്ന് വന്നേക്കാം എന്നുള്ള ഒരു അപകടകരമായ ഒരു സ്ഥിതിയിൽ വോബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ പറയും ഫാൻ കേടായി എന്ന് പറയും, ഫാൻ കേടായി. നോക്കണേ, ആ ഉപകരണം തകരാറിലായി, ഇറ്റ് ഗോട്ട് ഇംപെയർഡ്, ഇംപെയർഡ്, അത് തകരാറിലായി. എന്നാൽ ആ തകരാറിന് ആ വസ്തുവിൽ നിന്ന് സ്വതന്ത്രമായി മാറി നിൽക്കാൻ കഴിയുമോ? അതിൽ നിന്ന് ആ കേടായ ഭാഗം മാറ്റാം, പക്ഷെ കേട് മാറ്റണമെങ്കിൽ അത് പൂർവസ്ഥിതിയിലാക്കണം. അപ്പോൾ അതിൻ്റെ അവസ്ഥയാണ് ഈ കേടെന്ന് പറയുന്നത്. ആ വസ്തുവിൻ്റെ അവസ്ഥയാണ്, ആ ഉപകരണത്തിൻ്റെ തകരാറിലായ അവസ്ഥയാണ് കേട് എന്ന് പറയുന്നത്. ഏതാണ്ട് ഇതുപോലെ നോക്കണേ, ഒരു സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് മാത്രമേ പാപം നിലനിൽക്കുന്നുള്ളൂ. പാപത്തിന് സ്വതന്ത്രമായ ഒരു നിലനിൽപ്പില്ല, അതൊരു സൃഷ്ടിയല്ല. പിന്നെയോ, ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ തകരാറിലായ അവസ്ഥയാണ് പാപമെന്ന് പറയുന്നത്. ലക്ഷ്യം തെറ്റിപ്പോയ അവസ്ഥയാണ് പാപമെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ആ ലക്ഷ്യം തെറ്റിപ്പോയ അവസ്ഥയിൽ അതായിരിക്കുന്നു. അപ്പോൾ അതിന് ലക്ഷ്യബോധമില്ല, അത് എന്തിനു വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടിരുന്നുവോ ആ ഉദ്ദേശം അതിൽ സാധിക്കാതെ പോകുന്നു. അപ്പോൾ പിശാചിനൊന്നും സൃഷ്ടിക്കാൻ കഴിയത്തില്ല, ദൈവത്തിൻ്റെ സൃഷ്ടിയെ തകരാറാക്കാനേ കഴിയുകയുള്ളൂ, ഒന്നും അവൻ സൃഷ്ടിക്കുവാൻ അവന് കഴിവില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയെ തകരാറിലാക്കി, അതാണ് പിശാചി ചെയ്തത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പാപം വസ്തുവെങ്കിൽ ശാപം,
ശാപം അതിൻ്റെ നിഴലാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. പ്രിയപ്പെട്ട, ഇതുപോലെ ഈ ശാപം എന്ന് പറയുന്നത് അതിന് നിലനിൽപ്പില്ല, അതിന് സ്വന്തമായൊരു നിലനിൽപ്പില്ല, പാപത്തോട് ചേർന്ന് മാത്രമേ അതിന് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് പാപം പരിഹരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ വസ്തു റിപ്പയർഡായി, ഇമ്പയർഡ് എക്യുപ്മെൻ്റ് ഈസ് റിപ്പയർഡ്. റിപ്പയർഡായി കഴിഞ്ഞാൽ പിന്നെ അതിന് തകരാറില്ല. മുമ്പേ ഞാൻ പറഞ്ഞ ഉദാഹരണം അനുസരിച്ച് വേണമെങ്കിൽ പറഞ്ഞാൽ അത് തകരാറിലായപ്പോൾ കിടുകിടാവുന്ന ശബ്ദം കേട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാൻ തുടങ്ങി, അതുപോലെയാണ് പിന്നെ ആ ശബ്ദം കേൾക്കുന്നില്ല. അത് റിപ്പയർഡായി കഴിഞ്ഞപ്പോൾ, അതിൻ്റെ തകരാറിലായ ഭാഗം യഥാസ്ഥാനത്താക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അതിന് അലോരസപ്പെടുത്തുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മറ്റ് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് മാറുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഏതാണ്ട് ഇതുപോലെയാണ്. പാപം പരിഹരിക്കപ്പെട്ട്, ലക്ഷ്യം നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് തിരികെ ചേർന്ന് കഴിയുമ്പോൾ, പാപം അവനിൽ പരിഹരിക്കപ്പെട്ട് കഴിയുമ്പോൾ, അവന് ലക്ഷ്യബോധമുള്ളവനായി, അവൻ പരിശുദ്ധ ദൈവത്തോടുള്ള ഹൃദ്യവും ഊഷ്മളവും സജീവവും സ്നേഹമസൃണവുമായ കൂട്ടായ്മ ബന്ധത്തിലേക്ക് പുനഃസ്ഥാപിക്കപ്പെട്ട് കഴിയുമ്പോൾ, യഥാസ്ഥാനപ്പെട്ട് കഴിയുമ്പോൾ, അതാണല്ലോ കൊരിന്ത്യർക്ക് 2:5 പൗലോസിലേക്ക് പറയുന്നത്, ദൈവത്തോട് നിരപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ, ദൈവത്തോട് റിക്കൺസൈൽഡായി കഴിയുമ്പോൾ, ദൈവത്തോട് സമാധാനമായി കഴിയുമ്പോൾ, ഹല്ലേലൂയ, അവൻ്റെ അവസ്ഥ തികച്ചും അനുഗ്രഹീതമാവുകയാണ്. പിന്നെ ഈ അലോരസപ്പെടുത്തുന്ന ശബ്ദമൊന്നും ആ ഫാനിൽ നിന്ന്, തകരാറായ ഫാനിൽ നിന്ന് വരാത്തതുപോലെ, പിന്നെ അവനിൽ ശാപമില്ല. ശാപം, പാപം പരിഹരിക്കപ്പെട്ടപ്പോൾ നീക്കപ്പെട്ടു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് ശാപം മാത്രമായി പരിഹരിക്കപ്പെടുന്നൊരു ശുശ്രൂഷയില്ല. നിങ്ങൾ ശാപത്തിൻ കീഴാണോ? നിങ്ങൾ ശാപത്തിൻ കീഴാണെങ്കിൽ നിങ്ങൾ പാപത്തിലാണ്. നിങ്ങൾ പാപത്തിലാണ്. ശ്രദ്ധിച്ചേ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ലൂസിഫറുണ്ടായ പാപം എന്താ? ദൈവത്തിൻ്റെ പരമാധികാര മേഖല, ദൈവത്തിൻ്റെ രാജത്വ മണ്ഡലം, ദൈവത്തിൻ്റെ രാജ്യത്വ മണ്ഡലത്തിൽ ദൈവാജ്ഞാനുവർത്തിയായി, ദൈവഹിത നിർവഹണത്തിനുള്ള ഒരു സൃഷ്ടിയായി, ദൈവത്തിനായി ദൈവം എന്നെ സൃഷ്ടിച്ചു, അവിടുത്തെ തിരുഹിത നിർവഹണമാണ് എൻ്റെ ലക്ഷ്യം എന്ന നിലയിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കേണ്ട ലൂസിഫർ അതിൽ നിന്ന് മാറി ദൈവാധിപത്യത്തിന് കീഴ്പ്പെടുവാൻ കൂട്ടാക്കാതെ അവൻ്റെ ഒരു മേഖല അവൻ തന്നെ രൂപപ്പെടുത്തി, എനിക്ക് ദൈവസിംഹാസനം മീതെ വേറൊരു സിംഹാസനം വെക്കണം, വേറൊരു പരമാധികാര മേഖല രൂപപ്പെടുത്തുവാൻ അവൻ പിന്നെയും താല്പര്യപ്പെട്ടു. അങ്ങനെ താല്പര്യപ്പെട്ട് ആ പരമാധികാരത്തിൽ നിന്ന് മാറി സ്വതന്ത്രമായി നിൽക്കുവാൻ തീരുമാനിച്ചു. അതാണ് ലക്ഷ്യം തെറ്റിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയാണ് നമ്മളും. ദൈവം എന്നെയും നിങ്ങളെയും അവിടുത്തേക്കായി സൃഷ്ടിച്ചു, ദൈവത്തിനായി സൃഷ്ടിക്കപ്പെട്ടവനാണ് ഞാൻ. തിരുവെഴുത്ത് ആവർത്തിച്ച് പറയുന്നു, യെശയ്യാവിൻ പുസ്തകം 43 ഒക്കെ പറയുന്നുണ്ട്, ഞാൻ എനിക്കായി സൃഷ്ടിച്ചിരിക്കുന്ന എൻ്റെ ജനം എൻ്റെ സ്തുതിയെ വിവരിക്കട്ടെ. ഞാൻ എനിക്കായി, ദൈവം എന്നെയും നിങ്ങളെയും ദൈവത്തിനായി സൃഷ്ടിച്ചു, ഞാൻ ദൈവത്തിനുള്ളവനാണ്, കർത്താവേ അടിയൻ അവിടുത്തേക്കുള്ളവനാണ് എന്ന് പറഞ്ഞ് ആ സമർപ്പിക്കപ്പെട്ട അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ, നാം ദൈവാധിപത്യത്തിന് കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ, പിശാചിൻ്റെ ആധിപത്യത്തിൽ സ്വതന്ത്രരായി, പിന്നെ നമ്മൾ ശാപത്തിൻ കീഴല്ല. സ്തോത്രം. കൂടുതൽ വിവരങ്ങൾ ദൈവവചനാടിസ്ഥാനത്തിൽ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ചിന്തിക്കാം. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള, ഭൗമിക ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വേദാനുസൃതമാകട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, കർത്താവേ, അങ്ങെന്ന് അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. തിരുവെഴുത്ത് അത് വ്യക്തമായ ഉറപ്പ് ഞങ്ങൾക്ക് തരുന്നുണ്ടല്ലോ. കർത്താവേ, അങ്ങനെ ഞങ്ങളുടെ പാപം പരിഹരിച്ചതിനാൽ, പാപത്തിൻ്റെ ഫലമായ ശാപത്തിൽ നിന്നും ഞങ്ങൾ സ്വതന്ത്രരായിരിക്കുന്നു എന്നുള്ള സത്യം കർത്താവേ ഞങ്ങളെല്ലാവരും അംഗീകരിക്കുന്നു. അപ്പാ, ആ ചിന്തയ്ക്ക് വിരുദ്ധമായി, വേദപുസ്തക ചിന്തയ്ക്ക് വിപരീതമായി ആരും ഞങ്ങളുടെ സഹോദരങ്ങളെ ആരെയും സ്വാധീനിക്കുവാൻ അങ്ങൊന്ന് അനുവദിക്കരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ, അങ്ങയ്ക്കായി സൃഷ്ടിക്കപ്പെട്ടതുള്ള സമർപ്പണത്തിൽ അനുഗ്രഹീതരായി തുടരുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകണം. ഈ വചനം എൻ്റെ സഹോദരങ്ങളെല്ലാവർക്കും അനുഗ്രഹവും തിരുനാമത്തിന് മഹത്വത്തിന് ഉപാധിയുമാകണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ തിരുനാമത്തിൽ എളിയ പ്രാർത്ഥന തിരുമേനി ദയവായി കേൾക്കണമേ.